ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മൂവ്മെൻ്റ് ആണല്ലേ. സോ ഈ ഒരു മൂവ്മെൻ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലേറ്റ് 20th century മിഡിലാണ്. സോ ഈ ലേറ്റ് 20th century മിഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ടേം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഈ ഒരു ടേം ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വാട്ട്കിൻസ് ആണ്, അതും 1870. അതുപോലെ തന്നെ ജെ എം തോംസൺ ഈ ഒരു ടേം അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫിലോസഫിയിലൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പോസ്റ്റ് മോഡേണിസം വന്നിട്ടുള്ളത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. മോഡേണിസത്തെ എഗെയിനിസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റ് മോഡേണിസം വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഔട്ട്ലുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അയേണി ഉണ്ട്, അതുപോലെ തന്നെ മോറൽ റിലേറ്റീവിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഔട്ട്ലുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതായത് സ്റ്റേബിൾ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ബൈനറി ഒപ്പോസിഷൻസ്, ഹൈറാക്കി, ഇതൊക്കെ ഒപ്പോസ് ചെയ്യുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലേറ്റ് 20th century മിഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ മോഡേണിസത്തിലുള്ള എല്ലാ ക്യാരക്ടറൈസേഷൻസും റിജിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് മോഡേണിസം വന്നിട്ടുള്ളത്. അതായത് പണ്ട് കാലങ്ങളിലുള്ള മോഡേണിസത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒക്കെ റിജിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ പോസ്റ്റ് മോഡേണിസം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം ഈസ് മോർ അസോസിയേറ്റഡ് വിത്ത് പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് ഡീ കൺസ്ട്രക്ഷൻ. അതായത് പോസ്റ്റ് മോഡേൺ എന്താണ് കൂടുതൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആരൊക്കെ ആയിട്ടാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം, അതുപോലെ തന്നെ ഡീ കൺസ്ട്രക്ഷൻ. അതായത് പോസ്റ്റ് സ്ട്രക്ചറലിസം അതുപോലെ തന്നെ ഡീ കൺസ്ട്രക്ഷനുമായിട്ടാണ് ഇതിനേറ്റൊക്കെയാണ് കൂടുതൽ അസോസിയേറ്റഡ് ബന്ധമുണ്ടായിരിക്കും നമ്മളുടെ പോസ്റ്റ് മോഡേണിസത്തിന്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഓതേഴ്സൊക്കെ പോസ്റ്റ് മോഡേണിസത്തെ ക്രിട്ടിസൈസ് ചെയ്യുകയും റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ പോസ്റ്റ് മോഡേണിസത്തിൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള നോളേജും ഒന്നും തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. അതായത് പോസ്റ്റ് മോഡേണിസത്തിലുള്ള വർക്കുകൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള നോളേജ്, ബുദ്ധിപരമായ ഒരു കാര്യം തന്നെ ആർക്കും തന്നെ ഒരാൾക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഓതേഴ്സ് അന്നുണ്ടായിരുന്ന ഓതേഴ്സൊക്കെ ഇത് റിജക്ട് ചെയ്യാൻ കാരണം, എതിർക്കാൻ കാരണം. അതുപോലെ തന്നെ അറൗണ്ട് ദി വേൾഡ്, അതായത് നമ്മളുടെ അറൗണ്ട് ദി വേൾഡിലുള്ള കുറേ ഓതേഴ്സൊക്കെ ഈ ഒരു പോസ്റ്റ് മോഡേണിസം റിജക്ട് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ഇവര് എന്താണ് പോസ്റ്റ് മോഡേണിസം സപ്പോർട്ട് ചെയ്തിരുന്നു. റേഷണൽ എൻലൈറ്റ്മെന്റ്, ആഡിങ് നത്തിങ് ടു എംപിരിക്കൽ, അതുപോലെ തന്നെ എൻലൈറ്റിക്കൽ നോളജ്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഇവരെന്താണ് ഈ ഓതേഴ്സൊക്കെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെയാണ് ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തിലുള്ളത്. സോ അതുകൊണ്ടാണ് അത് റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് ഇതിലൊക്കെ പോസ്റ്റ് മോഡേണിസത്തിൽ ഒരു ലോജിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് റിജക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഏർലിയർ റൈറ്റിംഗ് സ്റ്റൈൽസിലൊക്കെ പിന്നീടും എന്താണ് ഈ ഒരു പോസ്റ്റ് മോഡേണിസം യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഇതിൻ്റെ ഒക്കെ എന്താണ് ഒരു ഡെവലപ്മെന്റ്, ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് പോസ്റ്റ് മോഡേണിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കുറച്ചും കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.